പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ് ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എന്താ ഇത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു ലേഡിക്ക് വേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇനിയിപ്പോ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇനി ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ട് പ്രൈസ് അടക്കം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മൈഹാൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ ഒരുമിച്ച് എല്ലാതും കാണാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് ഇത്ര വലിയ അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് കാണേണ്ടത്. അപ്പോൾ അതാ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു കുഞ്ഞ ബോക്സാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ എന്താണ് ഇത്ര വലിയ അത്യാവശ്യമുള്ള കാര്യം എന്ന് വിചാരിക്കണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയാം. ഫിറ്റ്നസ് മിറാക്കൽ കമ്മി എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ. അപ്പോൾ ഫിറ്റ്നസ് ബ്രാൻഡിൻ്റെ ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉള്ളിലത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദാ ഇത് മൂന്നെണ്ണത്തിൻ്റെ ഒരു പീസായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മാനുവൽ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നെണ്ണം വരുന്നത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ബീച്ച് കളർ, അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് മേടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈബ്രിക് വരുന്നത് ഒരു 95% കോട്ടൺ, 5% ലൈക്ര മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ ഫിറ്റ്നസ് ബ്രാൻഡിൻ്റെ ആ ഒരു ടാഗും കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഈ കാണുന്നത്. ഇവിടെ മുകളിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഇന്നർ ഒക്കെ നമ്മൾ എപ്പോഴും കളർ വെക്കാറുള്ള ഒരു ആ കളർ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ മൂന്ന് കളർ എപ്പോഴും മസ്റ്റ് ആയിട്ടുള്ള കളറാണ്. ആ ഒരു മൂന്ന് ഷെയ്ഡിലുള്ളത് തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എന്താണ് ബെനിഫിറ്റ്? ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കണ്ടോ, ഇപ്പം ഈ ചെറുതായിട്ട് ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഈ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡീപ്പ് നെക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടാണ്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിലത് കണ്ടിട്ട് മേടിക്കണം എന്നുണ്ട്, പക്ഷെ മേടിച്ചാൽ അത് ഇടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളും അതിലൊരു കൂട്ടത്തിലൊരാളാണ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. ഇപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ജസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഒരു മറ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് നടക്കും. അപ്പോൾ ഇത് ഇങ്ങനെയല്ല കേട്ടോ ഇടേണ്ട, ഇത് ശരിക്കും ഉള്ളിലേക്കാണ് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇടാനായിട്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ്, ഇതിങ്ങനെ വെക്കുമ്പോഴേക്കും ഇത് വീണ് പോവും, ആ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ ഒരു ഇത് ഹുക്ക ബട്ടൺ എന്ത് വേണമെങ്കിലും പറയാം. ആ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 3 സൈസിലുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വള്ളി കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു വള്ളിയിലേ, ഇത് നമ്മുടെ ഈ ഒരു ബ്രാര സ്ട്രാപ്പില് അതിൽ ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിലരുടെ ചെസ്റ്റൊക്കെ നല്ല വീതി ഉണ്ടാവും, ചിലരുടെ വീതി കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ മൂന്ന് സൈസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ സിംഗിളായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരെണ്ണം ആയിട്ട് വേണമെങ്കിൽ ഒരെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കളർ ചേഞ്ചസ് ഒക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ ഇതാ ഇവിടെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ കളർ ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ കളർ ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് മൂന്നെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇന്നറിന് അത്യാവശ്യമുള്ള കളേഴ്സാണ് നമ്മളിത് മേടിച്ച് വെക്കാറ് ഈ മൂന്ന് കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കളേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 349 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ എത്ര 180 അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം എന്തായാലും മേടിക്കണേക്കാളും നല്ലത് മൂന്നെണ്ണം മേടിക്കുകയാണ് ലാഭം. അപ്പോൾ ഇതിപ്പോൾ ഇത് മൂന്ന് ഷെയ്ഡിലാണ്. വേറെ വരുമ്പോൾ റെഡ്, വൈറ്റ്, പിന്നെ വേറെ ഏതൊക്കെ കളർ. അപ്പോൾ ഇത് ബേജ് കളർ, ബ്ലാക്ക് കളർ, വൈറ്റ് ഷെയ്ഡ്, അങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കട്ടെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്ന ബ്രാൻഡ് കേട്ടോ, ഫിറ്റ്നസ് മിറാക്കൽ കമ്മി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതൊരു ബക്കൾ ടൈപ്പാണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഇപ്പോൾ അടുത്ത പ്രോഡക്റ്റിലേക്ക് കിടക്കാം നമുക്ക്. അടുത്തതും ഒരു ചെറിയ ഒരു പാക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡീസിനൊക്കെ വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും അതിലേക്ക് തിരിച്ച് വെച്ചത്. അപ്പോൾ ഇതാ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ
പാൻറ് ചെറുപ്പാണ് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവൾക്ക് ഈ ഇത് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഈരുകൾ പാൻ്റെ മുട്ട എന്ന് പറയില്ലേ, അപ്പോൾ അതൊക്കെ വേണ്ടതുണ്ട് എൻ്റെ മോളുടെ തലയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് മേടിച്ചത്. ഇത് ആദ്യം ഈ ഒരു സംഭവം ഞാൻ ആദ്യം കണ്ടപ്പോളേ ഞാൻ വിചാരിച്ചു ഇതൊരു കുഴി ടൈപ്പാണ്. അപ്പോൾ ഇനി ഈരുമ്പോൾ ഈ ഒരു പാൻ ഇതിലേക്ക് വന്ന് വീട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൊല്ലാം ആ ഒരു ഇതാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്ലേറ്റോ ടൈപ്പ് ഇങ്ങനെ കുണ്ടായിട്ട് നിൽക്കുന്നതല്ല കേട്ടോ, ഇത് ഇങ്ങനെ തള്ളിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു മോൾ പോർഷൻ കണ്ടു, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇത് വരുന്നത്, വാഷബിൾ ആണ്. മറ്റേതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫൈബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ അല്ല കണ്ടിരിക്കുന്നത്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 219 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഒരു പാക്കിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഈരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ, ഇതിപ്പോൾ ഇത്രയ്ക്ക് ഗ്യാപ്പുള്ളൂ കണ്ടോ, ഇത്രയ്ക്ക് ഗ്യാപ്പുള്ളൂ. എന്നാലും ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഈരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ചൈന പ്രൊഡക്റ്റ് ആണെന്ന് ആദ്യം അറിഞ്ഞില്ല. പക്ഷേ ഇത് സംഭവം യൂസ്ഫുള്ളാണ് കേട്ടോ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഇതും എനിക്ക് പ്രൈസ് വൈസ് എനിക്ക് കുറച്ച് കൂടുതൽ തോന്നി. 219 ഒരു പാൻറ് ചെറുപ്പിന് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി കടന്ന കൈയായി പോയി. പക്ഷേ ഇത് ഇതൊക്കെ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കടയിൽ കിട്ടില്ല. പിന്നെ മോൾക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതും ലേഡീസിന് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ഒരു ഹെയർ സ്ട്രെയിറ്റ്നറാണ്, ഇത് ഫിലിപ്സിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ഫിലിപ്സിൻ്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം അത്രയും നല്ല ബ്രാൻഡാണ്. അവരുടെ ക്വാളിറ്റി മാത്രം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് കേട്ടോ അവരുടെ പ്രോഡക്ട്സ് എല്ലാതും. അപ്പോൾ അതിലത്തെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറാണ് ഇത്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ ഇത് വന്നപ്പോൾ ബോക്സിലൊക്കെ ആയിട്ടാണ് വന്നത്, പക്ഷേ എൻ്റെ മക്കൾ ബോക്സ് എവിടേക്കോ കൊണ്ട് കളഞ്ഞു. അതായത് കുറേ തപ്പി ഞാൻ കാണാനില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6-7 months ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ എങ്ങനെയാണ് സംഭവം എന്ന് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ വയറിനെ കുറിച്ച് പറയാം. എന്താ ഇതൊരു 360 റൊട്ടേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം വയറൊക്കെ അങ്ങട് ഇങ്ങടൊക്കെ ചുറ്റി ചുറ്റി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ 360 ആയതുകൊണ്ട് തന്നെ സേഫാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. എന്താ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോക്ക് വിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് ജസ്റ്റ് ലോക്കാക്കണേ വീണ്ടും ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് താഴ്ത്തിക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കായി. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ അപ്പോൾ ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന സെറമിക് പ്ലേറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഉൾപോഷൻ ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു സിരമിക്. പിന്നെ ഇതിൻ്റെ ആ ഒരു പ്ലേറ്റ് കണ്ടോ, നല്ല ലോങ് പ്ലേറ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഹെയർ സ്ട്രെയിറ്റ്നർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 210-230°C സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനും അതുപോലെ കേൾ, മെയിനായിട്ട് സ്ട്രെയിറ്റ് മാത്രമല്ലല്ലോ നമുക്ക് ഹെയർ കേൾ ചെയ്യേണ്ടത്, അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ 210-230°C ഹെയർ സ്ട്രെയിറ്റ്നർ. ഇത് തന്നെയല്ല, ഏതൊരു സ്ട്രെയിറ്റ്നർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു സെൽഷ്യസിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറമിക്കിൻ്റെ പ്ലേറ്റ് ആണ്. പിന്നെ ഇത് ഇത്രയും ലോങ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കുറച്ച് കൂടുതൽ മുടി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്, എന്തായാലും അത് പറയാം. ഇതിൻ്റെ ഓൺ ഇവിടെയാണ് കേട്ടോ, ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത്. ഇത് 160°C to 230°C വരെ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 210-230 വരെ ഉള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് എന്തായാലും പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, പ്ലസ് മൈനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചിലത് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ഇതിൽ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ ഹെയർ സ്ട്രെയിറ്റ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നും പറഞ്ഞും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് കാര്യമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൺ ബട്ടൺ എന്താ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ 160°C ഇപ്പോൾ കെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ 180 അല്ലെങ്കിൽ 160 ഇതിലൊക്കെയാണ് ചെയ്യാറ്, കൂടുതൽ മുകളിലേക്ക് പോവാറില്ല. അതിൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ പിന്നെ ഇത് ഹെയർ സ്ട്രെയിറ്റനിങ് മാത്രമല്ല കേട്ടോ, രണ്ടിനും യൂസ് ചെയ്യാം, കേൾ ചെയ്യാനും ഇത് പറ്റും കേട്ടോ. അപ്പോൾ പക്ഷേ കേളിനേക്കാളും കൂടുതൽ എനിക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ആണ് ഇതിൽ കൂടുതൽ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇത് 160 ഇപ്പോൾ കെടുക്കുന്നത്. ഇത് ഞാൻ 180 ഇടാൻ പോകാമെന്ന് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പ്ലസ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ 180 പൊക്കോളും. അപ്പോൾ ജസ്റ്റ് കോംബോ ഒന്നും ഞാൻ ചെയ്യണില്ല, അതാ ചീർപ്പ് ഇതിൻ്റെ എൻ്റെ ഡീറ്റാങ്കിൾ ആക്കിയിട്ടുണ്ട് ഹെയർ. ഇനി
ഇത് ജസ്റ്റ് സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിറം നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഹെയർ പ്രൊട്ടക്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ശേഷം എടുത്തു, എല്ലായിടത്തും ഹെയറിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ അതവിടെ ചൂടായിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് അത് വെക്കണ്ടോ. ഇനി ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കോലം കാണാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം കേളാണ് കണ്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ കെരാട്ടിൻ ചെയ്തിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്, 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും ചെയ്തിട്ട്. അപ്പോൾ ചിലവരുടെ ധാരണ ഈ കെരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. ഞാൻ ഈ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ കെരാട്ടിൻ ചെയ്തത്. നമ്മുടെ ഹെയറിന് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണ് ജസ്റ്റ് ഈ നമ്മളെ കെരാട്ടിൻ എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ക്ലിപ്പൊക്കെ ഇടുമ്പോഴാണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേളായിട്ട് വരുന്നത്, എന്ന് വെച്ചാൽ ബെൻഡായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവരവിടുന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല സ്ട്രെയിറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കോലം കെടുക്കുന്നത്. എന്തായാലും ഇത് അപ്പോഴേക്കും ചൂടായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഹെയർ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇത് ജസ്റ്റ് 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലോണം ഷൈൻ തരുന്നുണ്ട് കണ്ടോ. ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് പോവാറ് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്, എന്ന് വെച്ചാൽ നല്ല ഷൈൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പുകയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്, അതൊന്നും കാര്യമൊക്കെ ഉണ്ട. അതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഹെയർ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയണിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിടേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഹെയർ ഫോൾ അങ്ങനത്തെ പ്രശ്നം അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതാ നല്ല റിസൾട്ടാണ് ഇത് കണ്ടോ. കുറച്ചുകൂടി കൂടുതൽ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരേണ്ടതായിരുന്നു കണ്ടോ. ഇതിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ, ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, 2-3 തവണയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോഴും നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു പോർഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. ഇപ്പോൾ ഇത് ആദ്യത്തെ ഹെയർ കേട്ടോ. അപ്പോൾ ഈ ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 2-3 തവണയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം തവണ ഈ അയൺ വെച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്ന് വെച്ചാൽ ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് അങ്ങനെ കൂടുതൽ സമയം അങ്ങനെ ചെയ്യാറില്ല. ഒരു 2-3 തവണ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് റെഡി ആവണം, അതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടി എന്തായാലും സംഭവം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. നല്ല ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇപ്പോൾ 3050 അങ്ങനെ എന്തോ സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര വൃത്തിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ 3000 കൊടുത്തിട്ട് എന്തിനാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും മറുപടി ഉണ്ട്. ഇതിപ്പോൾ നോവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്, 2-in-1 ആണ്. അതുപോലെ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല, മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മേടിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. ഇതിപ്പോൾ 250 rupees ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റ്നർ 3 കൊല്ലം മുന്നെന്നൊക്കെ പറയുമ്പോൾ അന്നെന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബ് ഒന്നും ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ ഈ ഓരോരുത്തരും ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കാണുമ്പോൾ അയ്യോ എനിക്കും അങ്ങനെ ആവണം, എൻ്റെ ഹെയറും അങ്ങനെ ആക്കണം എന്നുള്ള ഒരു പൂതി മനസ്സിൽ തോന്നിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും എങ്ങനെയാണ് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പരീക്ഷണം പോലെ ഒരെണ്ണം മേടിച്ച് നോക്കിയതാണ്, എങ്ങനെയാണ് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കാന്നുള്ളത്. പക്ഷേ ഈ സംഭവം മേടിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കുറേ സമയം എടുക്കും. ഇപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങിയതൊരു എനിക്ക് 3/4 മണിക്കൂറെങ്കിലും എടുക്കാറുണ്ട്. ഒരു ചെറിയ ഒരു പോർഷൻ തന്നെ എനിക്കൊന്ന് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ ഹീറ്റ് ഭയങ്കരമായിട്ട് കുറവ്. പിന്നെ അങ്ങനെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമൊന്നും ഇതിലില്ല കേട്ടോ. ഇപ്പോൾ ഇതിലെപ്പോലെ 3 degrees Celsius ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ, പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവം ഇതിലില്ല. ഇത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ ഫിലിപ്സിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതെന്തൊരു ചെറുത്, ഇതെന്തൊരു വലുത്. ഇതിൻ്റെ ഉള്ളിലത്തെ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 6-7 മാസമായല്ലോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ആ ഒരു പ്ലേറ്റിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. സിറമെക്കിൻ്റെ പ്ലേറ്റ് തന്നെയാണ്, ഇതും സിറമെക്കിൻ്റെ പ്ലേറ്റ് തന്നെയാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇത്രയും ലോങ് തന്നെയാണ് ഇത് കേട്ടോ ഇത് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ കംപ്ലൈൻ്റ് ആയി കണ്ടോ.
ഈ ഒരു പോർഷൻ കമ്പനി പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട് ഹീറ്റ് ആവുന്നുണ്ട് ഇതിന് ടൈം കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മേടിക്കാനുള്ള കാരണം വരെ ഒരു പൂതി ഹയർ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്ത് എൻ്റെ കൈയൊക്കെ ആകെ കഴിച്ചു തുടങ്ങി ലാസ്റ്റ് ഈ സാധനം ഞാൻ ഉപേക്ഷിച്ചു സാധനം വലിച്ചെറിഞ്ഞ് കളഞ്ഞു അത്രയും ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു ഇത് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് മേടിച്ചപ്പോൾ പിന്നെ ഈ സാധനം തൊടാണ്ടായി അതുകൊണ്ട് ഇതിങ്ങനെ പാക്കാക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു മൂക്കിലിട്ടുകയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലും ഈ സംഭവം രണ്ടും നടക്കൂട്ടോ ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടോ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹെയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഹെയർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കേൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് വിട്ടാൽ മതി അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഹീറ്റ് ആയിട്ട് ഇങ്ങനെ ഹെയർ കേളായിക്കോളും പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഹീറ്റാവാനായിട്ട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ കുറച്ച് ഗുണം തോന്നിയിട്ടുള്ളത് പിന്നെ പ്ലസ് മൈനസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഇത് ഹെയർ സ്ട്രേറ്റ് ചെയ്യാനായിട്ട് സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ് സംഭവമാണ് ഇനിയിപ്പോൾ കേൾ ചെയ്യാനായിട്ട് ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തന്നെ വെച്ച് ഇങ്ങനെ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കണം ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണം ആ ഒരു ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു കേള് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നും പിടിച്ചോട്ടെ ഇതിൻ്റെ കേള് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഒരു ഇത് കണ്ടോ ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടോ ഇത് ചെറുതാണ് ഇതിൻ്റെ ഒരു തിക്നെസ് പറയുമ്പോൾ കുറച്ച് വലുതാണ് അപ്പം ഇതിൽ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കേൾനെസ് കുറച്ചുകൂടിയും കൂടുതൽ വലുപ്പത്തിൽ കിട്ടും ഇതിലാകുമ്പോൾ കുറച്ചുള്ള ചെറിയ ചെറിയ കേൾസായിട്ടൊക്കെ കിട്ടുക കേട്ടോ ഇതിന് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് 250 ആണെന്ന് പറഞ്ഞിട്ട് കല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും 250 വരെ മേടിച്ചു ഇതൊരു കാര്യമില്ല ഇനി മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഞാൻ മേടിച്ചത് പക്ഷേ എനിക്ക് തെറ്റിയില്ല എന്തായാലും ഞാൻ ഹൈലി 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 റെക്കമെൻഡ് ചെയ്യാണ് കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര പിന്നെ അതൊന്നും ഇല്ല വയറും അത്യാവശ്യം നല്ലോണം നീളമുണ്ട് കേട്ടോ എത്ര കണ്ടു അത്യാവശ്യം നല്ലോണം നീളമുണ്ട് ഇത് അത്ര വലിയ നീളം എന്നൊന്നും പറയാനില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ കണ്ടു ഇത് നല്ല നീളമുണ്ട് അപ്പോൾ ഇത് എന്തായാലും വർത്തിയാണ് കേട്ടോ വർത്തിയാന്ന് പറഞ്ഞാൽ 3000 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് ഒന്നുമില്ല കാരണം ഇതുപോലത്തെ ഒക്കെ 250 രൂപയ്ക്ക് ഒരെണ്ണം മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ബ്രാൻഡ് ട്രൈ ചെയ്തു അതിന് കുറച്ച് പൈസ ചിലവാക്കി അതും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ പൈസ കൊടുത്തിട്ട് എന്താ കാര്യം അത് നേരം ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ മേടിച്ചു വിടുക അപ്പോൾ ഇത് അടിപൊളിയൊരു സംഭവമാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഹെയർ സ്ട്രെയിറ്റനിങ് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പറ്റിയ സംഭവം എന്താണെന്ന് നോക്കാം അപ്പോൾ ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെ ഹെയർ ട്രിമ്മറാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ലേഡീസിന് യൂസ്ഫുൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് 3 ആൺകുട്ടികളാണ് ഉള്ളത് അതും അതിൽ ത്രിബ്ലക്ട് ബേബീസിൽ ഇപ്പോൾ 2 ആൺകുട്ടികൾ ചെറുതാണ് 7 ഇയേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ അവർ ഇപ്പോൾ സ്കൂൾ തുറന്നാൽ പോലും ഞാൻ അവരെ സ്കൂളിൽ വിടാറില്ല കാരണം ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പിള്ളേരെ വിടാൻ വരെ പേടിയാവണം അപ്പോൾ ആ ഒരു സമയത്ത് ഹെയർ കട്ട് ചെയ്യാനായിട്ട് എങ്ങനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൊരു പേടിയാണ് പിന്നെ ഞാൻ തന്നെയാണ് അവരെ ഹെയർ കട്ടൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് മേടിച്ചത് അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുൾ അല്ലേ അപ്പോൾ നമ്മുടെ ലേഡീസിന് ആവശ്യമുള്ള സംഭവമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹെയർ കട്ടിന് ഇപ്പോൾ 100 രൂപ കൊടുത്തിട്ട് ഓരോ ഹെയർ കട്ട് ചെയ്യണേക്കാളും നല്ലത് ഇതാണ് അപ്പോൾ എന്തായാലും ഒരു ബാർബറിൻ്റെ ഒരു പണിയും കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഞാൻ ഇതും ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ വാറണ്ടി കാർഡ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാനുവൽ യൂസർ മാനുവൽ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ യൂസർ മാനുവൽ ഇത് രണ്ടും ഇവിടെ വെക്കാം ഈ വാറണ്ടി കാർഡ് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലാണെങ്കിൽ 1 ഇയറിൻ്റെ വാറണ്ടി ആണ് ഇതിന് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നല്ല അടിപൊളി കിടു സാധനമാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ വരുന്നത് ചാർജറാണ് കേട്ടോ ഇതാ ഇത് ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇനിയാണ് നമ്മുടെ സംഭവം ഇതിലിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റ് ആ പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇതാ ഒരു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹെയർ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഹെയർ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കിടു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഹെയർ ട്രിമ്മർ ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് കാണുന്നത് ഇതാ ഇവിടെ ഫിലിപ്സ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടു അതുപോലെ തന്നെ ചാർജറുടെ ഇവിടെയും ഇതാ ഫിലിപ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് അറിയണ്ടേ ഇതാ
ഇതും ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. ഇതും ഫിലിപ്സിൻ്റെ തന്നെയാണ്. ഇത് അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സീരിയൽ നമ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇത് ഈ ഒരു ഹെയർ ട്രിമർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഫോറസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലും ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി ഈ ട്രിമ്മറുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് 0.5 to 5 mm to 10 mm വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ആയി പോക്കുള്ളൂ കേട്ടോ, എത്ര mm വേണമെന്ന് വെച്ചാൽ അങ്ങനെ. ഇനി ഇതിൻ്റെ കോമ്, ഈ ഒരു കോമ് നമുക്കിതും ഫിലിപ്സിൻ്റെ തന്നെയാണ്. ഇവിടെ ബ്രാൻഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഫിലിപ്സ് എന്നുള്ളത്. യെസ്, ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഫിലിപ്സ് എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ട്രിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനാണ് ഈ ഒരു ബ്ലേഡ് സ്റ്റീൻലെസ് ബ്ലേഡാണ് കേട്ടോ. നല്ല സ്മൂത്താണ്. ഇപ്പോൾ കുട്ടികൾക്കായാലും യൂസ് ചെയ്യാനായാലും അങ്ങനെ ഹാർഷാവണ ടൈപ്പ് ഒന്നുമല്ല. ഇനിയിപ്പോൾ നല്ല സ്മൂത്താണ്. ഇപ്പോൾ ഞാൻ അവർ ഹെയറൊക്കെ ഇതിൽ കൂടെയാണ് ട്രിം ചെയ്യാറ്. ഇതും ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്, ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇത് വാറണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ 1 year വാറണ്ടിയാണ്. ഇപ്പോൾ ഓൺലൈൻ ത്രൂ ആണ് മേടിച്ചത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ഇവരുടെ സൈഡ് തന്നെ സൈറ്റിൽ പോവാ. ഈ ഒരു സീരിയൽ നമ്പർ കൊടുത്താൽ മതി. ഓരോ ട്രിമ്മറിൻ്റെയും സീരിയൽ നമ്പർ വ്യത്യാസം ഉണ്ടോ കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഈ ഒരു ഇതിൽ സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതും എനിക്ക് വെർത്തിയായിട്ട് തോന്നി. ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ LED ലൈറ്റ് കേട്ടോ. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാർജ് ചെയ്യേണ്ട സംഭവം. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ ഇവിടെ ചാർജ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1.5 hours എടുക്കും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ യൂസർ മാനുവലിലൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു 10 hours എന്ന് പറഞ്ഞിട്ടാണ് ചാർജിങ് ടൈം കൊടുത്തിരിക്കുന്നത് അവർ. പക്ഷേ 10 hours ഒന്നും വേണ്ടി വരില്ല. ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2 times ട്രൈ ചെയ്ത് നോക്കി. ഞാനിത് ചാർജ് ചെയ്തിട്ട് 1.5 hours വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇത് 60 minutes നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കോഡ്ലെസ് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. 2 types നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 60 minutes ആണോ ഞാൻ പറഞ്ഞത്, 60 minutes കേട്ടോ. അപ്പോൾ നമുക്ക് 60 minutes ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്ര, 1500 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഫിലിപ്സ് BT 3211 ആണ് കേട്ടോ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൽ തന്നെ വേറൊരു ഇതും കൂടി വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 200 rupees കൂടുതലാണ്. അതിൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഫിലിപ്സിൻ്റെ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഫിലിപ്സിൻ്റെ ഇപ്പം നല്ല റിവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചിട്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു കോമ്പ്, ഇതിൻ്റെ മുകളിലിരിക്കുന്ന കോമ്പ് കണ്ടോ, തിരിച്ചെടുക്കണം. ഈ ഒരു കോമ്പ് കണ്ടോ, ഈ ഒരു കോമ്പ് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞില്ലേ. ഈ ഒരു കോമ്പിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരു ചെരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹെയർ നമ്മുടെ അല്ല എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹെയർ നമ്മളിങ്ങനെ ട്രിം ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ പുള്ളൗട്ട് ഹെയർ ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് അതിനെയാണ് ഇത്ര mm എന്ന് വെച്ചിട്ട് ട്രിം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട്, ഇങ്ങനെ ഒരു കർവ് ടൈപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് ഇത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് യൂസ്ഫുള്ളാണ് എനിക്ക് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്കിതിൽ ആകെ ഒരേ ഒരു ദോഷം തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ട്രിമ്മറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തന്നെയല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി തന്നെ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പ് ഇപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ 0.5 mm തൊട്ട് 10 mm വരെയുള്ളതാണ്. ഇത് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മറ്റതിലെന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഒരു കോമ്പ് സെപ്പറേറ്റ് ഇങ്ങനെ നമുക്ക് ഇത്ര mm പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഒരു ഒറ്റ കോമാണ്, ഇതിലിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഹെയർ ട്രിം ചെയ്യുമ്പോൾ ഹെയർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ട്രിം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊന്നും ക്ലീൻ ചെയ്യേണ്ടി വരും. മറ്റതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് കുറേ കോമ്പുകളുണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ ആ ഒരു മുടി അങ്ങനെ തന്നെ നമുക്ക് ട്രിം
ടൈം കഴിയുമ്പോൾ പുറത്തേക്കാണ് വീണ് പോവുക. ആ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നി. പക്ഷെ പെർഫോമൻസ് ഇതിൻ്റെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആമസോൺ ഹോൾ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, ആമസോണിൻ്റെ ഇതിൻ്റെ ഒക്കെത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെന്ന് വെച്ചാൽ മൈ ഹോൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്കെ മേടിച്ചിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി അടുത്ത ആമസോൺ ഹോളായിട്ട് വരുന്നവരെ ബൈ. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്ക് അടിച്ചിട്ട് പോവാട്ടോ. ബൈ ബൈ.